സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണം ശശി തരൂർ എം പിയെ വീണ്ടും വീണ്ടും വേട്ടയാടുന്നു. ശശി തരൂർ എം പിക്ക് കുറ്റപത്രം സമർപ്പിക്കണോ വേണ്ടയോ എന്നതിന്റെ വിധി കോടതി മാറ്റിവെച്ചു. ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം ശശി തരൂർ എം പിക്ക് വിനയാകുന്നു. സുനന്ദ പുഷ്കറിന്റെ പ്രേതം ശശി തരൂറിനെ വിടാതെ പിന്തുടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ തരൂറിന് മേൽ കുറ്റം ചുമത്തണോ വേണ്ടേ എന്നുള്ള വിധി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയാണ് വിധി പറയാൻ മാറ്റിവെച്ചത്. ശശി തരൂറിനെതിരെ കുറ്റപത്രം ചുമത്തിയാൽ അത് വലിയൊരു വിവാദത്തിന് കളമാകും. ശശി തരൂർ സുനന്ദയുടെ കൊലപാതകത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിസ്ഥാനത്ത് സംശയിക്കപ്പെട്ട് നിന്നിരുന്നു. സുനന്ദയുടെ കൊലപാതകത്തിന് പിന്നിൽ ഭർത്താവ് ശശി തരൂറാണെന്ന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പ്രഖ്യാപിച്ചത് വലിയ വിവാദമായി മാറി. പിന്നീട് പല അന്വേഷണങ്ങളും ഇതേപ്പറ്റി നടന്നു. സുനന്ദയുടെ മരണം ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുന്നു. അൽപ്രാക്സിൻ അമിതമായി കഴിച്ച് അതിനൊപ്പം മദ്യവും കഴിച്ച് സുനന്ദ ആത്മഹത്യ ചെയ്തു എന്നാണ് വിലയിരുത്തൽ. അൽപ്രാക്സിൻ എന്നാൽ ഉറങ്ങാനുള്ള മരുന്ന്, ടെൻഷൻ ഫ്രീ ആകാനുള്ള മരുന്ന്, ടെൻഷൻ ഫ്രീയും ഉറക്കവും നൽകുന്ന മരുന്ന്. അൽപ്രാക്സിൻ എത്ര അളവിൽ കഴിച്ചാലും ഒരാൾ മരണമടയില്ല, മറിച്ച് സുഖമായി ഉറങ്ങുക മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് അൽപ്രാക്സിൻ കഴിച്ച് സുനന്ദ പുഷ്കർ മരണമടഞ്ഞു എന്ന സംഭവം ചോദ്യം ചെയ്യപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണ സംഘം അവർ മാരകമായ വിഷബാധയേറ്റാണ് മരണമടഞ്ഞതെന്ന് കണ്ടെത്തി. ആ വിഷം ഇന്ത്യയിൽ ലഭിക്കാത്ത വിഷവുമായിരുന്നു. അപ്പോൾ വളരെ ആസൂത്രിതമായാണ് സുനന്ദ പുഷ്കറെ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായി. സുനന്ദ പുഷ്കർ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അവരുമായി അടുത്തിടപഴകുന്നവർ. കാരണം അസാധ്യമായ ധൈര്യമുള്ള സ്ത്രീയാണ് സുനന്ദ പുഷ്കർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കേരളീയർ സുനന്ദയുടെ ധൈര്യം കണ്ടതാണ്. തന്റെ അനുവാദം കൂടാതെ സ്വീകരിക്കാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാൾ തന്റെ തോളിൽ കൈവച്ചപ്പോൾ സുനന്ദ അവന്റെ കരണത്തടിക്കുകയാണ് ചെയ്തത്. അതാണ് സുനന്ദയുടെ ധൈര്യം. മാത്രമല്ല, സുനന്ദ മാധ്യമങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്നു. മാധ്യമ പ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. ശശി തരൂറിന്റെ ചില ബന്ധങ്ങൾ, ചില സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ, അതൊക്കെയാണ് സുനന്ദ എതിർത്തത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യം സ്വരച്ചേർച്ചയില്ലായിരുന്നു. പുറമേ ഇവർ മാതൃകാ ദമ്പതികളായി കാണിച്ചുവെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇവർ തമ്മിൽ അകൽച്ചയിലായിരുന്നു എന്ന് സുനന്ദയുടെ മരണശേഷം വ്യക്തമായി. സുനന്ദ മരിക്കുമ്പോൾ സുനന്ദയുടെ ശരീരത്തിൽ അടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അത് ശശി തരൂർ സമ്മതിക്കുകയും ചെയ്തു. താനും സുനന്ദയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു, അങ്ങനെ താനും സുനന്ദയും തമ്മിൽ കയ്യാങ്കളി നടന്നു എന്നൊക്കെ ശശി തരൂർ സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് സുനന്ദയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അന്ന് മുതൽ തന്നെ സുനന്ദ പുഷ്കറിന്റെ മരണം ദുരൂഹമായി തന്നെ തുടരുന്നു. ഇപ്പോഴും അത് ശശി തരൂറിനെ വേട്ടയാടുന്നു. ഇപ്പോൾ ശശി തരൂറിന് മേൽ കുറ്റം ചുമത്തണോ വേണ്ടേ എന്നുള്ള വിധി പറയാൻ കോടതി വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു. മൂന്ന് പ്രാവശ്യമാണ് കോടതി ഇത് മാറ്റിവെച്ചത്. ശശി തരൂറിന് മേൽ കുറ്റം ചുമത്തിയാൽ, സുനന്ദയുടെ മരണത്തിൽ തരൂറിന് മേൽ കുറ്റം ചുമത്തിയാൽ അത് കോൺഗ്രസിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയാണ്. സി പി എം ഇപ്പോഴത് ആയുധമാക്കി മാറ്റും. പ്രത്യേകിച്ചും സി പി എം ഇപ്പോഴൊരു പ്രതിരോധ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ശശി തരൂറിന് കണക്കുള്ള കേരളത്തിലെ അനിഷേധ്യനായ നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അനിഷേധ്യനായ നേതാവ് ഭാര്യയുടെ മരണത്തിൽ കുറ്റപത്രത്തിന് വിധേയനായാൽ, കുറ്റം ചുമത്തപ്പെട്ടാൽ അത് കോൺഗ്രസിനും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനും തിരിച്ചടിയായി മാറും.